നവകേരള സദസ്സിലേക്കുള്ള അപേക്ഷകളും പരാതികളും എഴുതി നൽകുന്നതിനായി കിസാൻ സഭയുടെ ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിലുള്ള ടികെ കരുണൻ സ്മാരക മന്ദിരത്തിൽ നടത്തുന്ന ജനസേവന കേന്ദ്രം കിസാൻ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ രാജേന്ദ്ര ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ അന്തരിച്ചു പോയ വളരെ ബഹുമാനീയരായ പല നേതാക്കന്മാരുടെ പേരിലും ജനസേവന കേന്ദ്രം വളരെ നല്ല നിലയിൽ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടുപോയതാണ്. സഹ കെ പി പ്രഭാകരൻ്റെ പേരിൽ വളരെ മാതൃകാപരമായ രീതിയിൽ അന്തിക്കാട് പെരുമുട്ടിയരെ കേന്ദ്രീകരിച്ച് സി കെ ചന്ദ്രപ്പൻ്റെ പേരിലുള്ള ജനസേവന കേന്ദ്രം ചാഴൂരി, ഇവിടെ ടി കെ കണ്ണൻ പേരിലുള്ള ജനസേവന കേന്ദ്രം, പാർലത്ത് എം എസ് ഗോപാലിൻ്റെ പേരിലുള്ള ജനസേവന കേന്ദ്രം, അങ്ങനെ വളരെ മാതൃകാപരമായി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് സഹായിക്കാനും സേവിക്കാനും കഴിയുമോ അതിൻ്റെ അറ്റം വരെ അവർക്ക് സഹായകമായ നിലപാടെടുക്കാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ വളരെ നന്നായി ഒരു കാലത്ത് ആരംഭിച്ചിരുന്നു. അതൊക്കെ വളരെ വലിയ ഗുണം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയം. കിസാൻ സഭ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സുഭാഷ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു. അതിന്റെ ഭാഗമായിട്ട് പരാതികൾ ഒരുപാട് വരുന്നുണ്ട്. പരാതികൾ മാത്രമല്ല ആവശ്യങ്ങളും കൂടിയാണ് അതിലുണ്ടാവുക എന്ന് നമുക്ക് തീർച്ചയായിട്ടറിയാം. നാട്ടിക മണ്ഡലത്തിലെ പരിപാടി ഡിസംബർ 5 നടക്കുന്നത്. ഡിസംബർ 5 പരിപാടി 3 നമ്മുടെ ഉദ്ഘാടന പ്രാരിൽ ഇതിനെ വെച്ചിട്ടുള്ളതെങ്കിലും 3 മുൻപേ പരാതികൾ സ്വീകരിക്കും. അതിന് വിവരമായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കും ഒരുക്കപ്പെടും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് 15 കൗണ്ടറുകളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും. അവിടെ അതിനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൗണ്ടറിലൊക്കെ പരാതി കൊടുക്കാൻ പലർക്കും ചിലപ്പോൾ സ്വന്തമായിട്ട് പരാതി എഴുതാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. എങ്ങനെ പരാതി എഴുതുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതാത് പഞ്ചായത്തിലോ അതാത് വാർഡിലോ ചിലപ്പോൾ അത് അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്ത് നല്ല പ്രവൃത്തി തന്നെയാണ്. വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ഗീതാ ഗോപി, CPI മണ്ഡലം സെക്രട്ടറി PV അശോകൻ, കിസാൻ സഭ ഭാരവാഹികളായ ഷൈജ സുനിൽ, PA റസാഖ്, ജിനീഷ് കറുകയിൽ എന്നിവർ സംസാരിച്ചു.